കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ജീവിതങ്ങൾ. ആരാധ്യനേ ആരാധ്യനേ ആരിലുമുന്നതനായവനേ ആരാധിക്കും നിദാ നിൻ തിരുമുൻപിൽ ആയുസ്സിൻ നാൾകളെല്ലാം സങ്കീർത്തന പുസ്തകം 119-ാം അധ്യായം 71-ാമത്തെ തിരുവചനം. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു സഹനം, ഒരു രോഗം, ഒരു അപകടം, അവനൊരു തകർച്ച, അവൻ അതിനെ അതിജീവിക്കുവാൻ വേണ്ടി ദൈവം ഒരു വലിയൊരനുഗ്രഹം അവന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ദൈവം അവന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ കണക്കുകൂട്ടലുകൾ അനുസരിച്ചിട്ടുള്ള സമ്മാനങ്ങളല്ല, ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള സമ്മാനങ്ങളാണ്. ചില രോഗങ്ങളിലൂടെ അവൻ ദൈവത്തെ കണ്ടെത്തുന്നു, കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്ത് അവൻ പശ്ചാത്തപിക്കുന്നു, അനുതാപത്തോടെ അവൻ പുതിയൊരു ജീവിതത്തിലേക്ക് വേണ്ടി അവൻ ഒരുങ്ങുകയാണ്. ഒരു പുഴു ഭക്ഷിച്ചതെല്ലാം ഇനി ഉപേക്ഷിച്ച് അത് ചുരുണ്ടുകൂടി അതിൻ്റെ ശരീരത്തിൽ എന്തുമാത്രം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഇലയുടെ ഉള്ളിൽ അത് പ്യൂപ്പയായി മാറുന്നു, എന്നിട്ട് ഒരു ചിത്രശലഭത്തിലേക്ക് ആ പുഴു മാറ്റം സംഭവിക്കുമ്പോൾ പുഴു ഭക്ഷിച്ചിരുന്ന ഇലകളല്ല പിന്നെ പൂമ്പാറ്റ കഴിക്കുക, തേനാണ്. ജീവിതത്തിൽ ആ പുഴു ഒരു തകർച്ചയിലൂടെ പോയി ഒരു പുതിയ രൂപത്തിലേക്ക് വരികയാണ്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. എന്തുകൊണ്ടാണ്? ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ട് മനസ്സിലാക്കി ഞാനത് പ്രാവർത്തികമാക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവത്തിൻ്റെ വചനം മാംസം ധരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കൊരു അനുഗ്രഹത്തിനായി ദൈവം ഒരുക്കിയിരിക്കുന്ന
അവസരങ്ങളാണ്. ഈ അവസരങ്ങൾ അനുഗ്രഹത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു പടിയാണ്. അത് ചവിട്ടി കയറുമ്പോഴാണ് ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് ഈ ഒരു ശുശ്രൂഷയിൽ അതിനെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായിശോയെ, ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മക്കളുണ്ട്, സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവർ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ജീവിതത്തിൽ തകർച്ചകളിലൂടെ, അവിടെയെല്ലാം കർത്താവെ അവർക്കൊരു പ്രത്യാശ നൽകണമേ. മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റ യേശു, ചീഞ്ഞളിഞ്ഞ ലാസറിന് നാലാം ദിവസം പുതുജീവൻ നൽകിയ ദൈവമേ, ഈ ജീവിത പ്രതിസന്ധികളിൽ പരാജയപ്പെടാതെ വിജയിക്കുവാനുള്ള കരുത്ത് പ്രത്യാശ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമാ, സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ ദൈവം കൂടെയുള്ളപ്പോ വൈകല്യമൊന്നും സാരമില്ല, വല്ലായ് മകളും സാരമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന സ്തുതി, ആരാധന ആരാധന ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.